हाय फ्रेंड्स वेलकम बैक टू अवर चैनल इन नम्बर टॉपिक कंटिन्यूएशन कई क्लास री इश्यू ऑफ फोरफीटेड शेयर्स एट प्रीमियम पढ़ा कई क्लास ना शेयर री इश्यू चेयनेपी पढ़ु अब डिस्काउंट शेयर री इश्यू चेयनेंगे एंगने एंट्रीस पढ़ी अदाय ना पत् रूप शेयर ₹7 और व्यक्ति तंदिरुन्नु अतिनुशेषं बाकी ₹3 कोंडुवरात्ततुकोंड नम्मल अतिने फोर्फीट शेयर फोर्फीट चेय्तु आ फोर्फीट चेय्त षेयरिने विल्क्कुम्पोल इप्रावश्यं नम्मल एंत चेय्यण आ 10 रूपयुडे षेयर 10 रूपयक्क विल्क्काते ഒരു 8 രൂപയ്ക്ക് വിൽക്കുകയാണ് ബാക്കി 2 രൂപ ബാക്കി 10 രൂപയിൽ 2 രൂപ എന്ത് ചെയ്യണം ഡിസ്കൗണ്ട് കൊടുക്കണം എന്തുകൊണ്ട് ഡിസ്കൗണ്ട് കൊടുത്തു ഓൾറെഡി ഈ സെയിം ഷെയറിന്റെ പൈസ നമുക്ക് 7 രൂപ നേരത്തെ കിട്ടി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്യും കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നു അപ്പോൾ ഡിസ്കൗണ്ട് എടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് എൻട്രീസ് എഴുതുന്നത് ബാക്കി വരുന്ന ആ എമൗണ്ട് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഡിസ്കൗണ്ടിന് ശേഷം വരുന്ന എമൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റി എഴുതും എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കാണാത്ത ഒരു വീഡിയോ പോയി കാണുക ഇപ്രാവശ്യം री इश्यू തന്നെയാണ് പഠിക്കുന്നത് വെച്ചാ വ്യത്യാസം എന്ന് വെച്ചാ ഇപ്രാവശ്യം നമ്മൾ ഷെയറിന് ഡിസ്കൗണ്ട് അല്ല കൊടുക്കുന്നത് പ്രീമിയത്തിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവാണ് അതായത് നമ്മുടെ ഷെയർ റീ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന്റെ വില 10 രൂപയാണെങ്കിൽ നമ്മൾ 12 രൂപയ്ക്ക് വിൽക്കാൻ പോവാണ് 12 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എൻട്രീസ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഈ എൻട്രീസ് ഒക്കെ നേരത്തെ തന്നെ പഠിച്ചതാണ് റീ ഇഷ്യൂ അല്ലാതെ തന്നെ നമ്മുടെ ബേസിക് ജേണൽ എൻട്രീസിലൊക്കെ പഠിച്ചതാണ് എന്നാലും നമ്മൾ റീ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുന്നതുകൊണ്ട് പറയാണ് അതിനെ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ വൈ ലിമിറ്റഡ് ഫോർഫീറ്റഡ് 400 ഷെയർസ് എത്ര ഷെയർ ആണ് ഫോർഫീറ്റ് ചെയ്തത് ഫോർഫീറ്റ് ചെയ്യുന്ന ഷെയർ എന്ന് വെച്ചാൽ 400 ആണ് 400 ഷെയർ ഫോർഫീറ്റ് ചെയ്യാണ് ടു ഷെയർസ് ഓഫ് റുപ്പീസ് 20 ഈച്ച് ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 20 രൂപ ഉള്ള 400 ഷെയർ ആണ് ഫോർഫീറ്റ് ചെയ്തത് ഓൺ വീച്ച് 15 പെർ ഷെയർ ഹാവ് ബീൻ റിസീവ്ഡ് ആൻഡ് ബാലൻസ് റിമൈൻസ് ഡ്യൂ ബട്ട് നോട്ട് പേഡ് ഇതിൽ 15 രൂപ കിട്ടി ബാക്കിയുള്ള 5 രൂപ എന്താണ് പേഡ് ചെയ്തില്ല ഡ്യൂ ആയിട്ടും പൈസ കൊണ്ടുവന്നില്ല ദീസ് ഷെയർസ് വെയർ റീഇഷ്യൂഡ് അപ്പോൾ ഈ ഷെയർ എന്ത് ചെയ്തു ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു റീഇഷ്യൂ ചെയ്തു രണ്ട് കേസുകളാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ അറ്റ് ദ റേറ്റ് ഓഫ് 20 പെർ ഷെയർ ആദ്യം എന്ത് ചെയ്തു 20 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്തു അറ്റ് പാർ അതായത് ഒറിജിനൽ വില ഈ 20 രൂപയാണ് ഒരു ഷെയറിന്റെ വില ആ 20 രൂപയ്ക്ക് തന്നെ ഷെയർ റീഇഷ്യൂ ചെയ്യുന്നു സെക്കൻഡ് ടൈമിൽ അറ്റ് ദ റേറ്റ് ഓഫ് 24 പെർ ഷെയർ അതായത് പ്രീമിയത്തിന് 20 രൂപയുള്ള ഷെയറിന് 4 രൂപയും കൂടെ കൂട്ടിയിട്ട് പ്രീമിയത്തിന് ആ 4 രൂപ എന്തിനും പ്രീമിയത്തിനും എടുക്കുന്നു അപ്പൊ എങ്ങനെയാണ് എൻട്രീസ് വരുന്നതെന്ന് നോക്കാം റീഇഷ്യൂവിന്റെ എൻട്രി മാത്രം എഴുതിയാൽ മതി പക്ഷെ നമ്മളിവിടെ ഫോർഫീറ്റ് ചെയ്യുന്ന എൻട്രിയും കൂടെ നമുക്ക് എഴുതാം ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം അതിനുശേഷം പ്രീമിയം അൺപെയ്ഡ് ആയിട്ടുള്ള പ്രീമിയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം ഇവിടെ പ്രീമിയം അൺപെയ്ഡ് ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ടു എന്ത് ചെയ്യണം ടു ഫോർഫീറ്റഡ് അക്കൗണ്ട് ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് എഴുതുന്നത് നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് ഈ 200 ഷെയറിന്റെ എത്ര രൂപ വന്നോ അത് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എഴുതണം ടു കോൾസ് ഇൻ എരിയർ അതായത് നമുക്ക് എത്രയാണോ അവ കൊണ്ടുവരാത്ത അൺപെയ്ഡ് എമൗണ്ട് അത് കോൾസ് ഇൻ എരിയറിൽ എഴുതണം 20 രൂപയുടെ ഷെയറിന്റെ 400 20 രൂപയുടെ 400 ഷെയർ അതായത് 8000 രൂപയാണ് കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് പുള്ളി എന്ത് ചെയ്തു 400 ഷെയറിന്റെ 15 രൂപ മാത്രം കമ്പനിയിലേക്ക് കൊണ്ടുവന്നു ബാക്കി എന്ത് ചെയ്തു 400 ഷെയറിന്റെ 5 രൂപ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ 400 ഷെയറിന്റെ 5 എന്ന് പറയുമ്പോൾ 2000 രൂപ കൊണ്ടുവന്നിട്ടില്ല ബാക്കി ഇനി എത്ര ഉണ്ട് 8000 ആവാൻ 6000 രൂപ വന്നു അപ്പോൾ ഇതാണ് ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രി ഇത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഒന്നും കൂടെ തറവാകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇനി റീ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ് റീ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി എങ്ങനെയാണ് റീ ഇഷ്യൂ ചെയ്യുമ്പം ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു ആദ്യത്തെ കേസിൽ എങ്ങനെയാണ് ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 20 അതായത് 400 ഷെയറിനെ 20 രൂപയ്ക്ക് വിൽക്കുകയാണ് 400 ഷെയറിനെ 20 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് 8000 രൂപ 8000 രൂപ എവിടേക്ക് എഴുതുകയാണ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് വല്ല കൊടുത്തോ ഇല്ല കാരണം 20 രൂപയുടെ ഷെയറിന് 20 രൂപയ്ക്ക് തന്നെ നമ്മൾ ഇപ്രാവശ്യം വിൽക്കുകയാണ് അതുകൊണ്ട് ഡിസ്കൗണ്ട് ഒന്നുമില്ല അപ്പം ഡിസ്കൗണ്ട് ഇല്ല ഓൾറെഡി അപ്പോൾ ഓൾറെഡി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു 6000 കിട്ടിയിരുന്നു ആദ്യത്തെ വ്യക്തിയുടെ നിന്ന് ഇപ്രാവശ്യം ആ സെയിം ഷെയർ വീണ്ടും നമ്മൾ ഫുൾ എമൗണ്ടിന് തന്നെ വിട്ടു 8000
അപ്പൊ എന്താണ് ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ എത്ര രൂപ ബാക്കി നിൽക്കുവാണ്? ഈ 6000 രൂപ നമ്മൾ തൊട്ടിട്ടുണ്ടോ? ഇല്ല, ഈ 6000 രൂപയിൽ നിന്ന് 1 രൂപ പോലും നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തില്ല. മുഴുവൻ പൈസയ്ക്ക് തന്നെ ആ ഒരു ഷെയറിന് 20 രൂപ വെച്ച് തന്നെ ഇപ്രാവശ്യം വിറ്റതുകൊണ്ട് ഈ 6000 അക്കൗണ്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു 6000 രൂപ. നമ്മൾ ഒരു ഡിസ്കൗണ്ടും കൊടുത്തില്ല, ആ സെയിം വിലയ്ക്ക് തന്നെ കൊടുത്തതുകൊണ്ട് നമ്മൾ ഈ 6000 രൂപ എന്ത് ചെയ്തു, കഴിഞ്ഞ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ള 6000 രൂപ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി. ഇതല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യും, ഇതിനെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്, ഓൾറെഡി 400 ഷെയറിന്റെ 6000 രൂപ കിട്ടി, ഇപ്രാവശ്യം 400 ഷെയറിന്റെ 8000 രൂപയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഈ 400 ഷെയറിന്റെ വില എന്ന് വെച്ചാൽ ഒരു ഷെയറിന് 20 രൂപ വെച്ചിട്ട് ആകെ 8000 രൂപയാണ് ഈ ഷെയറിന്റെ വില. അപ്പൊ നമുക്ക് എത്രയാണ്, ഈ 8000-ൽ കൂടുതൽ രൂപ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതൽ കിട്ടിയ രൂപ നമ്മൾ എവിടേക്ക് മാറ്റും, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റും. കിട്ടി എക്സ്ട്രാ നമുക്ക് എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത്, 6000 രൂപ. ഈ 6000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി. ഇനി സെക്കൻഡ് കേസ്, സെക്കൻഡ് കേസ് വരുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 24 പെർ ഷെയർ. അടുത്ത നമുക്ക് ഷെയർ വിൽക്കുന്നത് 24 രൂപയ്ക്കാണ്. അപ്പം ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, 400 ഷെയർ കയ്യിലുണ്ട്, 24 രൂപയ്ക്കാണ് വിൽക്കുന്നത്, 9600 രൂപയാണ് വരുന്നത്. ടോട്ടൽ ഷെയറിന്റെ വില എത്രയാണ്, 8000 രൂപയാണ്. അപ്പൊ ടു ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര രൂപയെ പാടുള്ളൂ, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 400 ഷെയറിന്റെ 20 രൂപ, അതായത് 8000 രൂപയാണ് വരുന്നത്. 1600 രൂപ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ 1600 രൂപ നമ്മൾ എന്താണ് എഴുതുന്നത്, ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇത് സെക്യൂരിറ്റി പ്രീമിയം ആണ്. അപ്പൊ പ്രീമിയത്തിലേക്ക് 1600 രൂപ മാറ്റി. ഇനി എന്ത് ചെയ്യണം, ഇനി ക്യാപിറ്റൽ റിസർവിലേക്ക് നോക്കുക. ഇപ്രാവശ്യം ഡിസ്കൗണ്ട് കൊടുത്തു, ഇപ്രാവശ്യം ഡിസ്കൗണ്ടിന് പകരം എക്സ്ട്രാ പൈസയ്ക്കാണ് വിറ്റത്. 20 രൂപയുടെ ഷെയർ 24 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തത്. അപ്പൊ ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണ്, ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ വീണ്ടും പഴയ 6000 രൂപ, പഴയ വ്യക്തിയുടെ 6000 രൂപ കിടക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. കാരണം ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, 6000 രൂപ അക്കൗണ്ടിലുണ്ട്. 6000 രൂപയെ നമ്മൾ എന്ത് ചെയ്തു, 6000 രൂപ നേരെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി. അപ്പോൾ ഓൾറെഡി ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ കിടക്കുന്ന ആ എമൗണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആ എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ട് വേണം ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ ബൈ.